എരിയുന്ന തീയിൽ കൊണ്ടൊരു കൽക്കരി വെച്ച് കഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കും? ആ തീയിൽ നിന്ന് ഊർജം കൽക്കരി ഒന്നുമല്ലാത്ത കൽക്കരി ഉൾക്കൊണ്ട് കൊണ്ട് അതും പിന്നെ കത്താൻ തുടങ്ങും. അത് തന്നെയാണ് പുതുക്കുറിച്ചിക്ക് സംഭവിച്ചത്. തീരദേശത്തിലെ ഒരു സ്കൂളില് 3 വർഷം ഹെഡ് മിസ്ട്രസ് ആയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ടായി. അഞ്ചുതെങ്ങ് എന്ന മത്സ്യ ഗ്രാമത്തില്, ഇതോ ഞാൻ പറയുന്ന കേൾക്കടോ, സിസ്റ്ററിന് ഈ കൈ കാണിച്ചതൊന്നും അല്ല സിസ്റ്റർ സുനിതാ റൂബി. അതുകൊണ്ട് നിങ്ങള് സിസ്റ്ററിന് വെള്ളം വേണോ വേണ്ടയോ, സിസ്റ്ററിന് വിശ്രമിക്കണോ ഒന്നും ആലോചിക്കണ്ട. അത് കാന്താരി മുളക് എത്ര ഉണ്ടാവും, ഇത്രയല്ലേ ഉള്ളൂ. പക്ഷെ അതിന്റെ ടേസ്റ്റ് ഒന്ന് അനുഭവിച്ചവരാ, അവര് വെള്ളം അന്വേഷിച്ച് പൊക്കോളും. കാന്താരി മുളക് ഓക്കെ. അപ്പൊ എന്റെ ഒരു കർത്തവ്യത്തിലേക്ക്, ആ അഞ്ചുതെങ്ങ് ഗ്രാമത്തിലുണ്ടായിരുന്ന 3 വർഷം സിസ്റ്റർ പറഞ്ഞതുപോലെ എന്തൊക്കെ എവിടെ നിന്നൊക്കെ സംഘടിപ്പിക്കാവോ അതെല്ലാം സംഘടിപ്പിച്ച് തീരദേശത്തിൻ്റെ മക്കൾക്ക് കൊടുക്കുവാനും അവരെ ഒരു രവിലെങ്കിലും ഒന്ന് പൊക്കിക്കൊണ്ടു വരുവാനും ഞാനും ഒരു ചെറിയ ശതമാനം ശ്രമിച്ചിരുന്നു. അതിൽ എനിക്ക് ഒത്തിരി അഭിമാനവും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കാരണം ആ സ്കൂള് വിട്ട് വന്നിട്ട് 3 വർഷമാകാറെ ഇപ്പോഴും പരാതിയും പരിഭവവും അഞ്ചുതെങ്ങിൽ നിന്ന് വരുന്നത് എൻ്റെ ഫോണിൽ തന്നെയാണ്. കാരണം അതിന് എനിക്ക് പരിമിതിയുണ്ട് അങ്ങോട്ട് ചെയ്തു കൊടുക്കാനായിട്ട്. എങ്കിലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്, ഏൽപ്പിച്ച കാര്യം ഭംഗിയായിട്ട് ചെയ്തു, അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഇവിടെ ഞാൻ നിൽക്കുന്നത് നമ്മുടെ വന്യ വൈദികർക്കൊരു നന്ദിയുടെ വാക്ക് പറയാനാണ്. കാരണം ഒരിക്കലും വെറുതെ ഇരിക്കാത്ത ഒരു വ്യക്തിത്വമാണ് തിലോഷ്യ സച്ചൻ. അതുപോലെ മറ്റുള്ളവരെ വെറുതെ ഇരിക്കുവാൻ അനുവദിക്കുകയുമില്ല. അത് നന്നായിട്ട് ഞാൻ അനുഭവിച്ചു പുതുക്കുറിച്ചിയിലെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന 3 വർഷം. ആ വർഷങ്ങളിൽ അച്ഛന് ഒരു നിമിഷം പോലും എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. എപ്പോഴും ജനത്തിന് വേണ്ടി, അതിൻ്റെ ഫലം പുതുക്കുറിച്ചി ഇടവക ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട പല നല്ല കാര്യങ്ങളും പുതുക്കുറിച്ചിക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ മുൻപിൽ നിന്നത് തിയഡോഷ്യ സച്ചൻ തന്നെയാണ്. അതിൽ ഇപ്പോഴും പുതുക്കുറിച്ചി മക്കൾക്ക് അഭിമാനമുണ്ട്, അത് അവരച്ഛനോട് കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ മുൻപിൽ ഒരു വൈദികൻ നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ അവരുടെ ഒപ്പം നീങ്ങാനേ നമ്മളും ശ്രമിക്കൂ. ഒരു എരിയുന്ന തീയിൽ കൊണ്ടൊരു കൽക്കരി വെച്ച് കഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കും? ആ തീയിൽ നിന്ന് ഊർജം കൽക്കരി ഒന്നുമല്ലാത്ത കൽക്കരി ഉൾക്കൊണ്ട് കൊണ്ട് അതും പിന്നെ കത്താൻ തുടങ്ങും. അത് തന്നെയാണ് പുതുക്കുറിച്ചിക്ക് സംഭവിച്ചത്. അതുപോലെ അഞ്ചുതെങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവിടെ ചെന്ന ആദ്യ വർഷം ഒത്തിരി അധികം നെഞ്ചു പൊട്ടുന്ന ഒരു കാര്യങ്ങളാണ്, ഹൃദയം പൊട്ടുന്ന കാര്യങ്ങളാണ് നമുക്കവിടെ എനിക്കവിടെ കാണാൻ സാധിച്ചത്. കൺമുന്നിൽ ഇപ്പോൾ കാണുന്ന 2 നില വീടുകൾ പോലും തൊട്ടടുത്ത ദിവസം കാണാൻ ഇല്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത്, അതും ഒരു രാത്രി 9 മണിക്കാണ് ഞാനും എൻ്റെ കൂടെയുള്ള 2 സിസ്റ്റേഴ്സും ഈ തീരദേശം കടലെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന സമയം, പെട്ടെന്നറിയില്ല എവിടെ നിന്നൊരു വലിയ തിരമാല വന്ന് ഞങ്ങളെ കൂടി ഒഴുക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളെ ആഞ്ഞടിക്കുക ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഒരു അമ്മ പറഞ്ഞു, സിസ്റ്ററെ പരസ്പരം കൈപിടിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിരിൽ കിടക്കും. ആ കഷ്ടം അനുഭവിക്കുന്ന ജനതയുടെ നാട്ടിൽ നിന്നാണ് ഞാനും വന്നിരിക്കുന്നത്. ആദ്യമൊക്കെ ഞാനും അവരോട് തർക്കിച്ചു, എന്തിനാ കൊണ്ട് കടലിൻ്റെ വായിൽ കൊണ്ട് വീട് വെച്ചത്, എന്തിനു നിങ്ങളത് ചെയ്തു, അതായിരുന്നു അവരോട് തർക്കിച്ചത്. അപ്പോഴവിടുത്തെ അമ്മമാര് പറഞ്ഞ, സിസ്റ്റർ ഇപ്പം ഇരിക്കുന്ന സ്കൂളിൻ്റെ അത്രയും ഗ്രൗണ്ട് ഞങ്ങൾക്ക് നേരത്തെ ഗ്രൗണ്ടായിട്ടുണ്ടായിരുന്നു, തീരദേശമായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ എവിടെ? ഇപ്പം ഞങ്ങളുടെ മതിലിലാണ് സ്ഥിര അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സമയവും സ്കൂളിൻ്റെ ഗ്രൗണ്ട് കടലെടുക്കാം, ആ രീതിയിലായിട്ടുള്ള ഞങ്ങളുടെ അവസ്ഥകൾ. അപ്പം ഈ അവസ്ഥകൾ തന്നെ പല സ്ഥലങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്ന ഈ നഷ്ടവികാസങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ വന്യ വൈദികർ മുന്നോട്ടിറങ്ങിയത്. അപ്പോൾ ആ വന്യ വൈദികരെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാലഘട്ടം. വൈദികർക്കെതിരെ ഒരുപാട് അനാവശ്യങ്ങൾ പല സ്ഥലത്തു നിന്നും കേൾക്കുന്നുണ്ട്.
അപ്പോ ആ അവസരത്തില് നമുക്ക് ഒന്ന് അഭിമാനിക്കാം, നമ്മൾ ആരും ഒറ്റയ്ക്കണ്ട, ഇടിച്ചാൽ ആദ്യം ഞങ്ങൾക്ക് ഇടി കൊള്ളട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് വന്നാൽ മതി, ചത്താൽ അല്ലെങ്കിൽ മരിച്ചാൽ ഞങ്ങൾ ആദ്യം മരിക്കാം എന്നും പറഞ്ഞ് നമ്മോട് കൂടെ നിൽക്കുന്ന വൈദികരാണ് നമ്മൾക്കുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കാർവി നച്ചിന് നല്ലൊരു ചവിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. കാർവിനച്ചിന് ചവിട്ട് കിട്ടി, നമ്മുടെ ജോസച്ചൻ്റെ ലോഹയൊക്കെ വരച്ചു കയറി. അതിലുമൊക്കെ ഭയങ്കരമായിട്ട് അനുഭവിച്ച രണ്ട് വൈദികർ അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നു, ഒന്ന് തേഡോഷ്യസ് അച്ഛനും ഒന്ന് മൈക്കിൾ അച്ഛനും. ഭക്ഷണം അവിടെ ഇരിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ പോകുന്ന വണ്ടിയെ തടയുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന നമ്മുടെ പോലീസ് സഹോദരന്മാര് അത്രയും നാളുണ്ടായിരുന്ന ദേഷ്യമെല്ലാം ആ കൂട്ടത്തിൽ നിന്ന് അച്ഛന്മാരോട് ചെയ്തു തീർത്തു എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അവരെ ഉന്തും തള്ളിയതും കാണുമ്പോൾ നമുക്കാർക്ക് സഹായിക്കില്ല, നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പോൾ അവരത്രത്തോളം അവർക്ക് നന്നായിട്ട് ഇടിയും ഉന്തും തള്ളലും, അപ്പോൾ തള്ളുന്നതിൻ്റെ പേരിൽ അവർ നന്നായിട്ടൊന്ന് ഒന്നൊന്നര തള്ള് തന്നെയാണ് അന്ന് മൈക്കിൾ അച്ഛനും തേഡോഷ്യസ് അച്ഛനും കിട്ടിയത്. അപ്പോൾ അത്രയും സഹിച്ചിട്ടും അവർ അവിടെ നിന്ന് പിന്മാറിയില്ല. അച്ഛൻ്റെ രണ്ട് കാലിൽ ഇപ്പം ബാൻഡേജ് ഉണ്ടായിരിക്കും, അങ്ങനെയാണ് എപ്പോഴും കാല് കാണുന്നത്. രണ്ട് കാലിൽ എപ്പോഴും രണ്ട് ബാൻഡേജും ആയിട്ടാണ് നടക്കുന്നത്. അത്രയും വയ്യായെങ്കിലും നിങ്ങളോടൊപ്പം, നമ്മളോടൊപ്പം, ഞങ്ങളെപ്പോഴും ഇവിടെ ഇല്ല, നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് രാവും പകലും ഉള്ള വൈദികരാണ് നമുക്കുള്ളത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. കാരണം വേറെ ഒരു സമൂഹത്തിനും ഒരു വൈദികരോ പുരോഹിതരോ ഇങ്ങനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു സമരവും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ സഹോദരന്മാർ നമ്മോടൊപ്പം, നമ്മുടെ മുന്നിൽ നമ്മോടൊപ്പമായിരുന്നു അവർ നമുക്ക് നയിക്കുന്നുണ്ട്. അതിൽ എല്ലാ വൈദികർക്കും അതിനൊരു വലിയ സല്യൂട്ടും ഈശോയുടെ പ്രാർത്ഥന ആശംസകൾ നേരുകയാണ്. ഇനി ഇത് എപ്പോ തീരും എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ രാവിലെ ഞാൻ കേട്ട ഒരു ഡയലോഗിൻ്റെ ഒരു അംശമാണ്. ആയിരക്കണക്കിന് കോടി കൊണ്ട് കടലിൽ ഇട്ട് കഴിഞ്ഞു, ഇത്രയും ഒക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി എന്തും ഇവരിത് നിർത്താൻ പോണില്ല എന്ന് രണ്ടുപേര് സംസാരിച്ചത് ഇന്ന് രാവിലെ ഞാൻ കേട്ടത്. ഒന്നും പറഞ്ഞില്ല, അവരോടിപ്പോ പറയാണ് കത്തോലിക്ക സഭ നയിച്ചിട്ടുള്ള ഒരു സമരവും പരാജയത്തിൻ്റെ ഒരു സമരം ആയിരുന്നില്ല. ആർക്കും അവരെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. കാരണം മുന്നോട്ട് വെച്ച ഒരു കാല് വിജയം കാണാതെ അത് പിന്നോട്ട് പോയിട്ടില്ല. അതാണ് തിരുസഭ. കർത്താവിന് മുമ്പ് നമ്മളൊരു ബൈബിളിൻ്റെ ആദ്യം മുതൽ നോക്കുകയാണെങ്കിൽ ഇങ്ങ് വെളിപാട് വരെ നമ്മൾ വന്നാൽ നമുക്ക് കാണുന്നത് ഒരു പരാജയത്തിൻ്റെ സുവിശേഷം അല്ല. പരാജയം എന്ന സമൂഹത്തിനോ ജനത്തിനോ തോന്നുമ്പോൾ പോലും അതിലും വിജയം കൊണ്ടെത്തിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതുതന്നെയാണ് നമ്മളിപ്പോൾ നേരിടുന്നത്. ഇപ്പോൾ ചിലപ്പം വിജയം കണ്ടില്ലായിരിക്കാം, പക്ഷെ വിജയം കണ്ടിട്ട് ഈ പന്തൽ ഇവിടെ നിന്ന് പൊളിയുള്ളൂ, ഈ കസേരകൾ ഇവിടെ നിന്ന് മാറുകയുള്ളൂ. അത് ഉറപ്പാ. കാരണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സമൂഹം, ഒരു ലോകം മുഴുവൻ നിങ്ങളുടെ പിറകിലും ഉണ്ട്. ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ കർട്ടൻ്റെ പിറകിൽ ആരെങ്കിലുമൊക്കെ ഒരുപാട് പേരുണ്ടാകും, കർട്ടൻ്റെ മുന്നിൽ കുറച്ച് പേരേ വരികയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുപാട് പേര് പുറത്തുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് വെച്ചാൽ ഒരു കാരണവശാലും പിറകോട്ട് എടുക്കരുത് എന്നാണ് എല്ലാവരുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ ഇനിയും തുടർന്ന് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കൃപകളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ നിങ്ങൾ ഉറപ്പാണ്. ഞങ്ങളുടെ പ്രാർത്ഥന എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഇനിയും എത്ര നാളായാലും മുന്നോട്ട് തന്നെ പോവുക, പിന്നോട്ട് വരരുത് എന്ന്.